അമല പോൾ കരിയറിലെയും ജീവിതത്തിലെയും സന്തോഷകരമായ ഘട്ടത്തിലൂടെയാണ് അമല പോൾ ഇന്ന് കടന്നു പോകുന്നത്. വ്യക്തി ജീവിതത്തിൽ ആദ്യമായി അമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷം. ഇപ്പുറത്ത് കരിയറിലാണെങ്കിൽ സിനിമാ പ്രേമികൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം റിലീസിനൊരുങ്ങുന്നതിൻ്റെയും. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അമല പോൾ വിവാഹിതയായത്. ജഗത് ദേശായി എന്നാണ് ഭർത്താവിൻ്റെ പേര്. വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയും അമല പോൾ തന്നെ പങ്കുവച്ചു. ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിനാണ് ഇപ്പോൾ അമല പോളും ഭർത്താവും. കരിയറിലെ നേട്ടങ്ങൾക്കപ്പുറം ജീവിതത്തിൽ സന്തോഷത്തിനാണ് അമല ഇന്ന് പ്രാധാന്യം നൽകുന്നതെന്ന് അമല പോളിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പോലും മനസ്സിലാകും. വിഷമകരമായ പല ഘട്ടങ്ങളെയും അഭിമുഖീകരിച്ച അമല തൻ്റെ കരിയറിനെയും ജീവിതത്തെയും കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ. മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമലയുടെ പ്രതികരണം. ജീവിതത്തിലെ പുതിയ തുടക്കങ്ങളെക്കുറിച്ച് അമല പോൾ സംസാരിക്കുന്നുണ്ട്. മനുഷ്യരെന്ന നിലയിൽ എല്ലാ ദിവസവും എണീക്കുമ്പോൾ തന്നെ ഒരു പുതിയ തുടക്കമാണെന്നാണ് അമല പറയുന്നത്. ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ജീവിതത്തിൽ പുതിയ ചോയ്സുകൾ എടുക്കുമ്പോഴുമെല്ലാം റീസ്റ്റാർട്ടാണെന്നും അമല പോൾ പറയുന്നുണ്ട്. ഈ 32 വയസ്സിൽ ഒരു കിൻഡർ ഗാർഡനിൽ എത്തിയ പോലെയാണ് തനിക്കെന്നും 30 വരെ ഒരുപാട് തെറ്റുകളും തിരുത്തലുകളും ഒക്കെ ഉണ്ടായി എന്നും പക്ഷേ ഇപ്പോൾ ഒരു ഒഴുക്കിൽ വന്ന പോലെയെന്നും ജീവിതത്തിൽ മികച്ച തീരുമാനങ്ങൾ തനിക്കിപ്പോൾ എടുക്കാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നുവെന്നും അമല പറയുന്നു. തൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റെന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം താനിപ്പോൾ നൽകുന്നുണ്ട്. സമാധാനത്തിനും ധൃതി പിടിക്കാതെ ജീവിതത്തിനും താൻ ഇന്ന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അമല പോൾ വ്യക്തമാക്കുന്നു. പല ഘട്ടങ്ങളിൽ പല ആളുകളുടെയും അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ താൻ തേടാറുണ്ടെന്നും അമല പറയുന്നു. ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പോൾ സഹോദരനായിരിക്കും ഉപദേശം നൽകുന്നത്. ചില സുഹൃത്തുക്കളുമുണ്ട് അങ്ങനെ. അങ്ങനെയൊരു സുഹൃത്താണ് തനിക്ക് പേളിമാണിയെന്നും അമല പറയുന്നു. പേളിമാണി കുറേ പ്രഗ്നൻസി മദർഹുഡ് ടിപ്സൊക്കെ തരും. പേളി ആദ്യം ഗർഭിണിയായപ്പോഴാണ് തനിക്കും ഗർഭിണിയാകണമെന്ന് പേളിയോട് പറയുന്നത്. പേളിയുടെ സഹോദരിയും താനും ഒരുമിച്ചാണ് പഠിച്ചത്. 13-14 വയസ്സ് മുതൽ പേളിയെയും കുടുംബത്തെയും തനിക്കറിയാമെന്നും അമല പോൾ പറയുന്നുണ്ട്. സുരേഷ് ഗോപിയെപ്പറ്റിയും അമല പോൾ പറയുന്നു. സുരേഷ് ഗോപി തനിക്കൊരു മെൻ്ററാണെന്നാണ് അമല പറയുന്നത്. ജീവിതത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമൊക്കെ സുരേഷ് ഗോപി സംസാരിക്കാറുണ്ടെന്നും അമല പോൾ വ്യക്തമാക്കി. ജീവിതത്തിലുണ്ടായ മോശം ഘട്ടങ്ങളെക്കുറിച്ചും അമല പോൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. മാനസികമായി തകർന്നുപോയ ഘട്ടത്തിലൂടെ പോയിട്ടുണ്ടെന്നും ഒരു ദിവസം താൻ തൻ്റെ സന്തോഷം കണ്ടെത്തുമെന്ന് അന്നൊക്കെ താൻ സ്വപ്നം കണ്ടിരുന്നുവെന്നും അമല പറയുന്നു. അതിലൊക്കെ ഇപ്പോൾ താൻ എത്തി നിൽക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത ഒരു ഘട്ടം തനിക്കുണ്ടായിട്ടുണ്ടെന്നും അമല തുറന്നു പറയുന്നുണ്ട്. 17 വയസ്സ് മുതൽ ക്യാമറയും സ്റ്റേജുമായി ഫുൾ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു താൻ. അങ്ങനെ ഒരു സമയത്തിലൂടെ പോകുമ്പോൾ ഈ മെറ്റീരിയലിസ്റ്റിക് സക്സസ് ഒന്നുമായി തോന്നുന്നില്ല എന്നും നമ്മുടെ സന്തോഷവും മാനസികാരോഗ്യവും വീണ്ടും കണ്ടെത്താനേ തോന്നുവെന്നും അമല അപ്പോൾ വ്യക്തമാക്കി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത കാലത്താണ് അമല സിനിമാ രംഗത്ത് സജീവമായി തുടങ്ങിയത്. ഇതിനിടെയാണ് അമല വിവാഹിതയായത്. എന്തായാലും പൃഥ്വിരാജ് നായകനായ ബ്ലെസ്സിയുടെ ആടുജീവിതത്തിനായാണ് ഏവരും കാത്തിരിക്കുന്നത്. ലെവൽ ക്രോസ്, ദ്വിജ തുടങ്ങിയവയാണ് അമല പോളിന്റെ പുറത്തിറങ്ങാനുള്ള മറ്റ് സിനിമകൾ. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.